ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ, വീഡിയോൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു കമൻറ്റിൻ്റെ ഒരു റിപ്ലൈ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ കുറേ പേരോട് ഐ ആം റിയലി സോറി, ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആക്കി. അതിനുള്ള റീസൺ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കുറച്ച് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ദേഷ്യം പിടിക്കുക, അപ്പോൾ എന്തെങ്കിലും ചെയ്തു കൂട്ടുക, അങ്ങനത്തെ കുറച്ച് പരിപാടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കുറേ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ സൈഡാണ്, ഇൻസ്റ്റഗ്രാമിൽ ഡി എം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത് ഒഴിവാക്കാം. സോ സോറി ഫോർ ദാറ്റ്, ഇനി അങ്ങനെ ചെയ്യില്ല. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചേച്ചിക്കുള്ളൊരു റിപ്ലൈ ആണ്. തമ്മിൽ ഞാൻ ആ ചേച്ചിയുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് എന്നെ മാത്രം ബാധിക്കുന്നൊരു കമൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് എനിക്ക് വീഡിയോയിലൂടെ തന്നെ ചേച്ചീനെ ഒന്ന് അറിയിക്കണം. ഈ വക കമൻസ് ഇനി ഏതെങ്കിലും ചേച്ചിമാരോ ചേട്ടന്മാരോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സംസാരിക്കാം കുറച്ച്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിക്ക് ഞാൻ ഈ സ്റ്റെത്തിട്ട് വൈറ്റ് കോട്ടിട്ട് നിൽക്കുന്ന ആ ഒരു പിക്ക് പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ സെക്കൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, താൻ വെറും ഒരു നേഴ്സ് അല്ലേ എന്നുള്ളതാണ്. ഈ വെറും എന്ന് പറയുന്നത് ഏത് ബ്രാഞ്ചാണ്, ഏത് ഡിഗ്രിയാണ്, ഏത് ഡിപ്ലോമയാണ് എന്നെനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ജയിച്ചത് കണ്ടുപിടിച്ച ഡിഗ്രി ആവണം എന്നെനിക്ക് തോന്നുന്നു. സോ വെറും എന്നതെന്ന് അത് തന്നെ ഒരു നല്ല ബോറായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക വേർഡാണ്. വെറും നേഴ്സ് അല്ലേ എന്നുള്ളത്, ആക്ച്വലി ഞാൻ വെറും ഒന്നുമല്ല, ഞാൻ പഠിച്ചത് ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രിയാണ്. ആൻഡ് നീ ഡോക്ടറാണോ, ഞാൻ എവിടെ വേണമെങ്കിലും പറയും അല്ല, ഇനി ഭാവിയിൽ ആയിക്കൂടായിക ഒന്നും ഇല്ല, നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ മാറാനായിട്ട്. സോ ഇപ്പോൾ അല്ല, പിന്നെ എന്തിനാണ് സ്റ്റെത്തിട്ടത് എന്നാണ്. ഈ സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കുന്ന കമ്പനീസ് അവർ അത് ധരിക്കേണ്ട ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടാണ് ഇത് ഇറക്കുന്നത്. മേ ബി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനത്തെ വല്ല കമ്പനീൻ്റെ ആരെങ്കിലും ഓണറോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ കേട്ടോ, നിങ്ങൾ എങ്ങനത്തെ ഡിവൈസ് ഇറക്കുമ്പോൾ അതിൽ ധരിക്കേണ്ടത് ഡോക്ടറാണെന്ന് എഴുതി വെച്ചിട്ടാണോ നിങ്ങൾ ഇറക്കാറുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ കമൻ്റ് ഇട്ടേക്കുന്ന ഈ ചേച്ചിക്കാവട്ടെ ഒരു എന്താ പറയുക, ആ സ്റ്റെതസ്കോപ്പ് എന്നതിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള സ്പെല്ലിങ് പോലും ഈ പുള്ളിക്കാരിക്ക് അറിയില്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. ഞാനതിന് റിപ്ലൈ കൊടുത്തപ്പം സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെയായിരുന്നു, ആദ്യം പോയി സ്റ്റെതസ്കോപ്പിൻ്റെ സ്പെല്ലിംഗ് എങ്കിലും പഠിച്ചിട്ട് വാ എന്നുള്ളത്. അതിന് ഒരുപാട് കുട്ടികൾ റിയാക്ട് ചെയ്തു. അപ്പോൾ റിയാക്ട് ചെയ്ത് ഇപ്പോൾ 3 ദിവസം ആയപ്പോഴേക്കും ഞാൻ ഇന്നലെ നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വാട്സപ്പ് ചെയ്തു, ആ ഒരു കമൻറ്റ് അതിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കണം. അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അത് 2 ദിവസം കൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ രജിസ്റ്റേർഡ് ആണ്. അപ്പം എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് 6000 ഒക്കെ കമൻറ്റ് അല്ലെങ്കിൽ 5000 6000 കമൻറ്റ് ഉള്ള ഒരു വീഡിയോന് താഴെ വന്നിട്ട് ആ കമൻറ്റിൽ എവിടെയെങ്കിലും ഒരു എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്നെ ആക്കുന്ന രീതിയിൽ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് കാണില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാവണം. പക്ഷേ അത് കാണും. ഞാനത് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ താഴെ തന്നെ. 100,000+ വ്യൂസ് ഉള്ളൊരു വീഡിയോ ആണ്. അതിൽ കുറേയധികം കമൻസ് ഉണ്ട്, നല്ല നല്ല ഡോക്ടേഴ്സിൻ്റെ കമൻസ് ആണ് ഞാൻ ആദ്യം പിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ട സമയത്ത് അത് നാലാൾ കാണട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് പിൻ ചെയ്ത് ഇട്ടത്. അത് 3 ദിവസം കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ചിലർക്ക് അങ്ങനെയാണ്, ചില സമൂഹത്തിൽ ചില എല്ലാവരെയും പറയുന്നില്ല, വളരെ ചുരുക്കം ചിലർ അങ്ങനെ ആണ്. പേഴ്സണലി ഉള്ള ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അത് തീർക്കും, അല്ലെങ്കിൽ മെയിൽ ചെയ്യും, ഞാൻ മാത്രമല്ലേ കാണുള്ളൂ. ഇതിപ്പോൾ പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്റ്റുഡൻസ് പുതിയ ആ ഒരു പുതിയ ഇയറിലേക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു കോഴ്സ്. അവരിങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്യും, അയ്യോ ഇതൊന്നും അല്ലേ, അപ്പോൾ ഇങ്ങനെ സ്റ്റെത്തൊന്നും നമുക്കിടാൻ പാടില്ലേ, അപ്പോൾ ഈ കോഴ്സ് പഠിച്ചിട്ട് അങ്ങനെയുള്ള ഒരു തോട്ട് വരും, നെഗറ്റീവ് തോട്ട് വരും. അപ്പം ഇങ്ങനത്തെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയേണ്ട കാര്യം, എന്നോട് ഒന്നെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയാം. പലരും ഫേക്ക് ഐ ഡി വെച്ചിട്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, അവിടെ പറയൂ, അവിടെ പറയൂ. പബ്ലിക്കായിട്ട് ഇങ്ങനെ പോസ്റ്റ് അല്ലേ, പിന്നെ പറയുന്ന പരിപാടി തന്നെ ഞാനത് കണക്കിലെടുക്കാറില്ല. സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഉപകരണം, അത് എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഡോക്ടർമാർ എങ്ങനെ, അവർക്ക് മാറി മാറി പേഷ്യൻസ് വരുമ്പോൾ അവർ റെഗുലറായി അത് യൂസ് ചെയ്യുന്നു. നേഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ബി പി നോക്കാനും ഹാർട്ട് റേറ്റ് നോക്കാനും റെസ്പിറേറ്ററി റേറ്റ് നോക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അത് എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനും വേണം, ഡയാലിസിസ് ടെക്നീഷ്യന് വേണം, അനസ്തേഷ്യക്ക് വേണം, എല്ലാവർക്കും അത് വേണം, അങ്ങനെ വേണ്ടുന്ന ഒരു സാധനമാണ്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വൈക്കോട്ടിടാനും സ്റ്റെത്തിട്ട് നടക്കാനും ഒക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ഈ കോഴ്സ് പഠിക്കുന്നതും. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് അതിൻ്റെ സൈഡിൽ, എല്ലാവർക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല.
ഇല്ലേ അതുണ്ട്. അപ്പോൾ ഇത് ഞാൻ രജിസ്റ്റേർഡ് ആണ്, എനിക്ക് അത് ഇടാനുള്ള അധികാരം ഉണ്ട്. പക്ഷെ ഇത് എന്നോട് ചോദിക്കാനും എൻ്റെ വീഡിയോക്ക് വന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സോ ഇങ്ങനെയുള്ള കമൻസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ കിടക്കട്ടെ എന്നുള്ള ധൈര്യം മാത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു ധൈര്യമെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ ഈ 2-3 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് റിട്ടേറ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കമൻറ്റ് ചെയ്യുന്നത്? ആ ഒരു കാര്യം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ആ കമൻറ്റ് അവിടെ ഇല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചെക്ക് ചെയ്തു എന്ന് പറയാം, എനിക്ക് ആ കമൻറ്റ് അവിടെ ഇല്ല, ആ ചേച്ചി അത് ഡിലീറ്റ് ചെയ്തു. അപ്പം ഈ ചിത്ര എസ് ആണ് പുള്ളിക്കാരിയുടെ പേര്, ഇത് ചിത്രനാണോ ചിത്രയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ വെൽ, ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്ലൈ കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ എന്നുള്ളതാണെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ഫോട്ടോ തരും, അധികം പോസ്റ്റ് തരും, അങ്ങനെ. എന്നാലും ചേച്ചി ചേച്ചി ഇപ്പോൾ ചിത്ര ചേച്ചി ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആക്കിയിട്ടുണ്ട്, ഞാൻ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിലെങ്കിലും ഫേമസ് ആക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓക്കെ, ഡോണ്ട് ഡു ഇറ്റ്.